അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 40 കൊല്ലം പൊന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൻ നബവിയിലെ ഇമാമും മുദരിസുമാണ് സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം പൊന്നാര നബി തങ്ങളെ മദീനത്തെ പള്ളിയിലെ മുദരിസായിട്ട് അവിടുത്തെ ഇമാമായിട്ട് ഒരു തവണ പോലും മദീനത്തെ മണൽത്തരിയിലൂടെ മഹാനവറുകൾ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. മഹാനവറുകൾ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എന്തേ കാരണം? സയ്യിദുന റസൂലുള്ളാഹി ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശമേറ്റ പവിത്രമായ ഈ മണൽത്തരി എനിക്ക് ചെരുപ്പ് ധരിച്ച് നടക്കാനുള്ളതല്ല, വാഹനപ്പുറത്ത് സഞ്ചരിക്കാനുള്ളതല്ല, ഇതിനെ ഞാൻ ആദരിക്കണമെന്ന് മനസ്സിലാക്കിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് എന്താണ്? എനിക്കെങ്ങാനും പവിത്രമായ ഈ മണൽത്തരിയെ ചുംബിച്ചുകൊണ്ട് നടക്കാൻ അല്ലാഹു ഭാഗ്യം തന്നെങ്കിൽ ഞാൻ ഈ പവിത്രമായ മണൽത്തരിയിലൂടെ അങ്ങനെ നടക്കുമെന്ന് പ്രഖ്യാപിച്ച മഹാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ ചരിത്രത്തിൽ മഹത്തുക്കൾ എഴുതി വെച്ചത് വക്കാന റളിയല്ലാഹു അൻഹു യറൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ലൈലത്തിൻ ഫിന്നൗം എന്നും മാലിക് ഇമാം തങ്ങൾ കടന്നുറങ്ങുമ്പോ സ്വപ്നത്തിലെ രാജകുമാരനായി ത്വഹ റസൂലുള്ളാഹ് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ ദിവസവും കിനാവിൽ കണ്ട മഹാൻ. പഠിച്ചവനെ അവരെയൊക്കെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഇമാമുന സുയൂത്തി തങ്ങളോട് ചോദിച്ചു അങ്ങെത്ര തവണ മുത്തു നബിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്? മഹാനവറുകളുടെ മറുപടി എന്താണ്? എഴുപത്തിച്ചില്ലാണം തവണ എന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അലാ ഹസ്റത്ത് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ നിസ്കാരത്തിലും അത്തഹിയാത്തിൽ നമ്മൾ മുത്തുനബിക്ക് സലാം പറയാറുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് സലാം പറയുന്ന സമയത്ത് പുന്നാര നബി തങ്ങൾ സലാം മടക്കുകയാണ്. അലാ ഹസ്റത്ത് റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പുന്നാര നബി തങ്ങൾക്ക് സലാം പറയുമ്പോ മദീനയിൽ നിന്ന് മുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കുന്നത് കേട്ടുകൊണ്ട് നിസ്കരിച്ച മഹാനാണ് അലാ ഹസ്റത്ത് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ എല്ലാ ദിവസവും പുന്നാര നബി തങ്ങളെ പേരിൽ ഓരോ കവിത വീതം എഴുതിയ മഹാൻ. അവരെയൊക്കെ ബർക്കത്തുകൊണ്ട് ഒരു തവണയെങ്കിലും മുത്തു റസൂലുള്ളാഹ് തങ്ങളെ കാണിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആക്രമ ചൊല്ലണം കരളിന്റെ കഷ്ണമായ ശൈഖുന ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹിൽ മടവൂരി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. അവിടുന്ന് ജനിച്ചത് തന്നെ റബീഉൽ അവ്വൽ 12 അന്നാണ്. മുത്തു റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ പ്രകടനമാണ് അവിടുത്തെ ജനനം തന്നെ. അവിടുന്ന് വഫാത്തായത് 63 വയസ്സിലാണ്. നോക്കൂ നിങ്ങൾ മുത്തു റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അവരുടെ ജീവിതം തന്നെ തെളിയിക്കുകയാണ്. വയനാട് ജില്ലയിലെ ഒരു മംഗൂസ് മൗലിദിന്റെ സദസ് നടക്കുമ്പോ ശൈഖുന പെട്ടെന്ന് എഴുന്നേറ്റു നിന്നത് ഹബീബ് റസൂലുള്ളാഹ് തങ്ങൾ വന്നിട്ടാണ് എന്നാണ് ശൈഖുനാന്റെ മറുപടി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിലും പുന്നാര നിബിധങ്ങൾ ഉണ്ടാവുമുണ്ട്. പഠിച്ചവനെ കാണാനുള്ള ഭാഗ്യം, കാണാനുള്ള നല്ല കണ്ണ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്നേഹിച്ചു വന്ന എല്ലാവരും മുമ്പോട്ട് വരണം. പ്രയാസമില്ലാത്ത ആളുകളൊക്കെ എഴുന്നേറ്റു നിൽക്കണം. ശൈഖുന സിഎം വലിയുള്ളാഹ് അവിടുന്ന് എഴുന്നേറ്റ് നിന്നത് മുത്തു റസൂലുള്ളാഹിനെ കണ്ടിട്ടാണ്. യാ അല്ലാഹ് ഹറാം കണ്ട്
Yetroyo, Haramagal Kandu, Tetugala Kundu, Yetuvum Mosamaya, Yangala Kandugundu, Yangal Habib in a Kanan, Yogi, the Yilan, and Naria, Naria, Ya Allah, E. Majlis in the Barakatundu, Yangal Snehik in the Mahan, Mara Barakatundu, E. Majlis in the Kasuida Tulburda and the Barakatundu, Ya Allah, E. Majlis Silvan Ura. Rasulullah